നമസ്കാരം. വാടിക്കൽ രാമകൃഷ്ണൻ കണ്ണൂർ ജില്ലയിൽ സംഘപരിവാർ പ്രവർത്തകനായതിനാൽ കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം, കെ എം ഷാജിയും കെ സുധാകരനുമടക്കം പറഞ്ഞ പിണറായി എറിഞ്ഞ മഴുപതിച്ച് കൊല്ലപ്പെട്ട മനുഷ്യൻ, കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ഗുണ്ടാപ്പോര് മുറുകിയപ്പോൾ അതിനിടയിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ പേരും പരാമർശിക്കപ്പെട്ടു. 1969 ഏപ്രിൽ 28 CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യപിതാവ് MB രാജഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനത്തിനിടെയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ മഴുകൊണ്ട് കഴുത്തിന് വെട്ടേറ്റ് കൊല ചെയ്യപ്പെട്ടത്. തലശ്ശേരിയിലെ RSS ശാഖ മുഖ്യ ശിക്ഷകനായിരുന്നു ആ സമയത്ത് വാടിക്കൽ രാമകൃഷ്ണൻ. വാടിക്കൽ രാമകൃഷ്ണന് നേരെയുണ്ടായ ആക്രമണം യാദൃശികമായി സംഭവിച്ച ഒന്നായിരുന്നില്ല. അത് അടിക്ക് തിരിച്ചടിയോ വരമ്പത്ത് കൂലിയോ ഒന്നുമായിരുന്നില്ല. CPM നേതൃത്വം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആദ്യ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു രാമകൃഷ്ണന്റേത്. പിണറായി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ട കൊത്തളങ്ങളിലേക്ക് സംഘപ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്തിരുന്ന RSS പ്രവർത്തകനായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു വീണ മണ്ണിൽ പോലും പാർട്ടിയുടെ ശബ്ദത്തിന് മറുശബ്ദം ഉയരാൻ തുടങ്ങിയപ്പോൾ മുതൽ രാമകൃഷ്ണൻ CPMന്റെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു. 1969 ഏപ്രിൽ 28 രാമകൃഷ്ണൻ ആക്രമിക്കപ്പെടുന്നതിന്റെ തൊട്ടു തലേ ദിവസം രാത്രിയും സംഭവ ദിവസം രാവിലെയും തലശ്ശേരിക്ക് വെളിയിൽ നിന്ന് നിരവധി മാർക്സിസ്റ്റുകൾ ആയുധധാരികളായി തലശ്ശേരിയിലെ പാർട്ടി ഓഫീസിലും പല ഹോട്ടലുകളിലുമായി കേന്ദ്രീകരിച്ചിരുന്നു. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും അവർ അന്ന് യാതൊരു നടപടിയും എടുക്കാൻ തയ്യാറായില്ലത്രേ. രാമകൃഷ്ണൻ ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ഉച്ചയ്ക്ക് 12 മണിയോടടുത്ത് തലശ്ശേരിയിൽ തന്നെ മറ്റൊരു സംഘപ്രവർത്തകൻ കൂടി ആക്രമിക്കപ്പെട്ടിരുന്നു. സഹപ്രവർത്തകന്മാരിൽ ഒരാൾ ആക്രമിക്കപ്പെട്ട വാർത്ത അറിഞ്ഞാണ് രാമകൃഷ്ണൻ റോഡിലേക്ക് ഇറങ്ങിയതെന്ന് ഭാര്യ ലീല പിന്നീട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആക്രമണത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ സന്ദർശിച്ചു മടങ്ങിയ ശേഷം ജൂബിലി റോഡിൽ വെച്ചാണ് രാമകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത്. ഭരണത്തിന്റെ തണലിലും സംഘടനാ സംവിധാനത്തിന്റെ ബലത്തിലും പോലീസ് സംവിധാനത്തെ നിഷ്ക്രിയമാക്കാനും തങ്ങൾക്ക് അനുകൂലമാക്കാനും CPM എക്കാലവും ശ്രമിക്കാറുണ്ട്. രാമകൃഷ്ണൻ കൊലപാതകത്തിന് പിന്നിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. കാരണം CPMകാർ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നുവെന്ന് അറിഞ്ഞ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും അന്നത്തെ പോലീസ് യാതൊരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. ഉച്ചയ്ക്ക് ഒരു RSS പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടിട്ട് പോലും അക്രമം അടിച്ചമർത്താനും അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ പോലീസ് കൈക്കൊണ്ടില്ല. രാമകൃഷ്ണനെ വധിക്കാനായി കൊലയാളികൾ പോയിരുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയായിരുന്നു. കൊലപാതകം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും പ്രതികളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനും അന്നത്തെ പോലീസ് തയ്യാറാവുകയുണ്ടായില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വം കുറ്റകരവുമായ കെടുകാര്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ CPMന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന തലശ്ശേരിയിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റണമെന്ന് ജനസംഘം നേതാവായ KG മാരാർ അന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം CPM പോലീസ് കൂട്ടുകെട്ടിന്റെയും അതോടൊപ്പം CPM നേതൃത്വത്തിന്റെ മുൻകൂട്ടിയുള്ള ഗൂഢാലോചനയുടെയും ഫലമായാണ് രാമകൃഷ്ണന് നേരെ ആക്രമം ഉണ്ടായതെന്നതിന്റെ സൂചനയാണ്. കണ്ണൂരിന് പണ്ടു മുതലേ വർഗ സംഘർഷത്തിൻ്റെതായ സ്വഭാവമുണ്ടെന്നും അതാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ സംഘർഷമായി പരിണമിച്ചതെന്നും പാവപ്പെട്ടവരുടെ വർഗരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാടമ്മിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന RSSഉം തമ്മിലുള്ള വർഗ സംഘടനമാണ് കണ്ണൂരിൽ നടക്കുന്നത് എന്നുമൊക്കെയുള്ള ത്വാത്തിക വിശകലനങ്ങളിലൂടെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് കുബുദ്ധികൾ കണ്ണു തുറന്ന് കാണേണ്ട ചില വസ്തുതകൾ കൂടി രാമകൃഷ്ണൻ വാദത്തിന് പിന്നിലുണ്ട്. തയ്യൽ തൊഴിലാളിയായ രാമകൃഷ്ണനെ തൊഴിലാളി വർഗ സർവാധിപത്യം ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനം വർഗശത്രുവായി മുദ്രകുത്തി വകവരുത്തുകയായിരുന്നു എന്നതാണത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വിരുദ്ധതയും ജാതീയമായ ഉച്ചനീചത്വവും വെളിവാക്കുന്ന സംഭവം കൂടിയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. രാമകൃഷ്ണൻ കേസിൽ അന്ന് പ്രതിപട്ടികയിലുണ്ടായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ ഭരണത്തിൽ കീഴിൽ കണ്ണൂരിൽ കൊലപാതകങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൽ പങ്കെടുത്തവർ തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുന്നത് എങ്ങനെ? വാടിക്കൽ രാമകൃഷ്ണനെ വധിക്കാൻ ആയുധവുമേന്തി വന്ന സംഘത്തിൽ അന്ന് പിണറായി വിജയനോടൊപ്പം കോടിയേരി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു എന്ന സാക്ഷിമൊഴികൾ ഈ അടുത്ത് പുറത്തുവന്നു. പി ജയരാജൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വരമ്പത്ത് കൊടുത്ത കൂലി ആയിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ വധം എന്നാണ്. പിണറായി വിജയൻ ആ കേസിൽ പ്രതിചേർക്കപ്പെട്ടപ്പോൾ പ്രായപൂർത്തിയാകാത്തതിന്റെ ആനുകൂല്യത്തിലായിരുന്നു കോടിയേരി എന്ന് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക,
ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട് ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.